A very good morning, my dear friends. This is Sanil Kumar again from SNN College Mallingira. Chela kuttikalil ninnum nammude ee crop plant pathology de first module adhaayathu ningalude syllabus le 8th module koodi onnu vidana ennulla aavashyam vannathinte adisthanathilana idu vidana appo namukku idu 8th module ennullathu രണ്ട് ക്ലാസ്സുകളായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്ലാന്റ് ഡിസീസ് ഡെവലപ്മെന്റ്, അതായത് ക്രോപ്പ് പതോളജി ആദ്യത്തെ മോഡ്യൂൾ. ഇത് എന്തൊക്കെ വരുന്നത് നോക്കിയാൽ ഹിസ്റ്ററി ഓഫ് പ്ലാന്റ് പതോളജി, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ഡിസീസസ് ഓൺ ദ ബേസിസ് ഓഫ് കോസറ്റീവ് ഓർഗാനിസം ആൻഡ് സിംപ്റ്റംസ്, ദെൻ ഹോസ്റ്റ് പാരസൈറ്റ് ഇന്ററാക്ഷൻ, ഡിഫൻസ് മെക്കാനിസം ഇൻ ഹോസ്റ്റ്, അതായത് അതിനകത്തുള്ള ഡിഫൻസ് മെക്കാനിസം ഇൻ ഹോസ്റ്റ്, മെക്കാനിസം ഓഫ് ഇൻഫെക്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡെസിമിനേഷൻ ഓഫ് ഡിസീസ്. ഇത്രയാണ് ആ മോഡ്യൂളിലുള്ളത്. അതിലെ ഇപ്പൊ ഇന്നത്തെ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററി ഓഫ് പ്ലാന്റ് പതോളജി നമുക്ക് കുറച്ച് കാര്യമായിട്ട് വേണം, കാരണം ഇതിനൊരു വാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് പോവാം. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ഡിസീസസ് ഓൺ ദ ബേസിസ് ഓഫ് കോസറ്റീവ് ഓർഗാനിസം, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്ലാസ്സിലെ സിംപ്റ്റംസും പിന്നെ ഹോസ്റ്റ് പാരസൈറ്റ് ഇന്ററാക്ഷനും മോഡൽ ക്വസ്റ്റ്യൻസും അടുത്ത ക്ലാസ്സിലേക്ക് വരാം. അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും തുടങ്ങാം. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ മറ്റുള്ള എല്ലാം കുറച്ചും കൂടി, കാരണം പ്ലാന്റ് ഡിസീസുകൾ എന്നുള്ളത് ജീവനുള്ള കാലം മുതൽ ഉണ്ടായിട്ടാണ്. അപ്പൊ അന്ന് തുടങ്ങി എന്തൊക്കെയാണെന്നുള്ളൊരു ചെറിയ രീതിയിൽ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒന്ന് കൂടി ഒന്ന് പോവാം, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് പ്ലാന്റ് പത്തോളജി നോക്കിയേ? ഇറ്റ്സ് എ സയൻസ് ദാറ്റ് സ്റ്റഡീസ് പ്ലാന്റ് ഡിസീസസ് ആൻഡ് അറ്റംപ്റ്റ്സ് ടു ഇംപ്രൂവ് ദ ചാൻസസ് ഓഫ് സർവൈവൽ ഓഫ് പ്ലാന്റ്സ് വെൻ ദ ആർ ഫേസ്ഡ് വിത്ത് അൺഫേവറബിൾ എൻവയോണ്ടൽ കണ്ടീഷൻസ് ആൻഡ് പാരസിറ്റിക് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് കോസ് ഡിസീസസ്. അപ്പം pathology is not only the pathogenicity of parasitic microorganism, but endana environmental conditions kondum plant nashikkuvaningi adinne koodi nammale adum koodiyana plant pathology varunnu ennallathu ethom logaprasthanaya plant pathologist Dr. George Agrios. Agrios nalla adhigam professor aanu Florida University ile. Adiyathinte plant pathology nu oru valare classical textbook undu, plant pathology by George Agrios. അപ്പൊ അദ്ദേഹത്തിന്റെ ഫിഫ്ത് എഡിഷൻ ആണ്, 1969 ആണ് ഫസ്റ്റ് എഡിഷൻ. ഇപ്പൊ 2005 ഫിഫ്ത് എഡിഷൻ വന്നിട്ടുണ്ട്. ലോകത്തിലെ 5 എഡിഷനുള്ള പ്രോപ്പത്തോളജി പുസ്തകത്തിൽ വരണ ഒരേ ഒരു ബുക്ക് ഇത് മാത്രമാണ്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്കാണ്. 10,000 പേജ് ഉണ്ട്. അതിന്റെ കോപ്പി എന്റെ അടുത്തുണ്ട്, വേണമെങ്കിൽ എനിക്ക് ആവശ്യപ്പെട്ട തരാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പ്ലാന്റ് പത്തോളജി പറയുന്നതാണ്. ഇനി നമുക്ക് അതിനകത്ത് നമുക്ക് എന്താണ് ഹിസ്റ്ററി ഓഫ് പ്ലാന്റ് പത്തോളജിയിലോട്ട് പോകാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ, അതല്ലെങ്കിൽ പ്ലാന്റ്സ് എന്തുണ്ടായിരുന്നു എന്ന് തുടങ്ങിയ പ്ലാന്റ് ഡിസീസ് ഉണ്ട്. പക്ഷെ അതെന്താണ്, ഒന്നുകിൽ അണ്ടർ റിപ്പോർട്ടഡ് ആണ്, അതല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിയിട്ടില്ല. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പോകാം. അപ്പൊ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാൻ എത്രയൊന്നും വേണ്ട, എന്നാലും ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ജനറൽ പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് എന്തൊക്കെയെന്ന് നോക്കാം. നോക്കിയേ, ഇൻ ദ ഏൻഷ്യന്റ് ഈറ എഫേർട്സ് ടു കൺട്രോൾ പ്ലാന്റ് ഡിസീസസ് വർ ഹാംപേർഡ് ബൈ ദ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഓൺ ദ കോസസ് ഓഫ് ഡിസീസസ് ആൻഡ് ഓൾസോ ഡ്യൂ ടു ദ ബിലീഫ് ദാറ്റ് ഡിസീസസ് വെർ manifestations of the fury of God. എന്താണ് അന്ന് കാലത്ത് എന്താണ് ഡിസീസിന്റെ പത്തോജന അല്ലെങ്കിൽ കോസറ്റീവ് ഓർഗാനിസത്തെ കുറിച്ച് യാതൊരു ധാരണയില്ല. പിന്നെ എന്താണ്, സയൻസ് ഡെവലപ്പ് ചെയ്തില്ല. അപ്പൊ മനുഷ്യന്മാർ വിചാരിച്ചു എന്താണ്, ഡിസീസ് ദ ഫ്യൂറി ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ഇത് ഡിസീസ് എന്താണ് ദൈവകോപമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശാപമാണെന്നുള്ള ധാരണയിലാണ് ചരിത്രാധികാലം മുതലേ പ്ലാന്റ് ഡിസീസിനെ കണ്ടുകൊണ്ടിരുന്നുള്ള ഒരു വസ്തുത. Nevertheless, some ancient writers like ഹോമർ, ആരാണ് ഹോമർ നമുക്കറിയാലോ, ലോകപ്രസിദ്ധനായിട്ടുള്ള ഹോമർ, എന്റെ രണ്ട് പുസ്തകങ്ങൾ എന്താണ് ഇലിയഡും ഒഡീസിയൊക്കെ അല്ലേ. ഇപ്പൊ ലോക്ക്ഡൌൺ കാലമാണ്, പഠിക്കാനോ അപ്പൊ അതൊക്കെ വായിക്കേണ്ട. ഒഡീസിയൊക്കെ നല്ല വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്, അതിന് മലയാളം കിട്ടും, നല്ല ബ്യൂട്ടിഫുൾ ബുക്കാണ്. എനിവേ, അപ്പൊ ഹോമർ മെൻഷൻസ് ദാറ്റ് തെറാപ്യൂട്ടിക് പ്രോപ്പർട്ടീസ് ഓഫ് സൾഫർ ഓൺ പ്ലാന്റ് ഡിസീസസ്. അപ്പൊ സൾഫർ തളിച്ചു കഴിഞ്ഞാല് പ്ലാന്റ് ഡിസീസ് മാറുന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡെമോക്രിറ്റസ് റെക്കമെൻഡഡ് കൺട്രോളിങ് plant blights, blight എന്ന് പറഞ്ഞാൽ ഒരു plant disease ആണ്, blight by sprinkling plants with the olive crush left after extraction of olive oil. അപ്പൊ എന്താണ്, അന്ന് ഒലീവ് ഓയിൽ ആണല്ലോ, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒലീവ് ഓയിൽ, ഇപ്പോഴും അതെ. നമുക്കിപ്പോ കോക്കനട്ട് ഓയിൽ ഒക്കെ പോലെ അതിനൊക്കെ ഉപരിയാണ് ഒലീവ് ഓയിൽ അല്ലേ, കോസ്റ്റ്ലിയാണ്. അപ്പൊ ഒലീവ് ഓയിലിൽ നിന്ന് ഒലീവ് ഓയില്, ഐ മീൻ ഒലീവ് പ്ലാന്റിൽ നിന്ന് ഒലീവ് ഓയിൽ എടുത്തതിന് ശേഷം വരുന്ന ബാക്കിയുള്ള പ്ലാന്റ് പാർട്ട് ക്രഷ് ചെയ്തിട്ട് അത് ഈ ബ്ലൈറ്റ് ഡിസീസിനൊക്കെതിരെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ എന്താണ്, അൺനോയിങ്ലിയാണ്, അൺനോയിങ്ലി ആണ് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാതെ പർപ്പസ്ഫുള്ളി അല്ല, അൺനോയിങ്ലി ഉപയോഗിച്ചത്. ദെൻ മോസ്റ്റ് ഏൻഷ്യന്റ് റിപ്പോർട്ട്സ് ഡീൽ ദാറ്റ് ഡെൽറ്റ് വിത്ത് ദ ഫെസ്റ്റിവൽസ് ആൻഡ് സാക്രിഫൈസസ് ടു താങ്ക് പ്ലീസ് ഓർ അപ്പീസ് എ ഗോഡ് ആൻഡ് ടു കീപ് ഗോഡ് ഫ്രം സെൻഡിങ് എവേ ദ ഡെഡ് റസ്റ്റ്
മിൽഡ്യൂസ് ബ്ലാസ്റ്റ് ഓർ അതർ ക്രോപ്പ് സ്കോറിംഗ് സ്റ്റോറേജ്. അപ്പൊ എന്താണ് ഈ പണ്ട് കാലത്ത് ഒരുപാട് ബെല്ലികളൊക്കെ അല്ലേ, ഇപ്പൊ നമുക്കറിയാം ഈ അപ്പൊ റോമൻസിലാണ് ഏറ്റവും കൂടുതൽ, റോമയിലാണ് അല്ലെങ്കിൽ ഗ്രീക്കിലാണ് ഏറ്റവും കൂടുതൽ ബലികർമ്മങ്ങളൊക്കെ ഓരോ ദേവതകളുണ്ട് അവർക്ക്. അപ്പൊ ഈ പ്ലാന്റിന്റെ ദേവതകൾക്ക് അവരെന്ത് ചെയ്യും, ബലി കഴിക്കും. ഈ മനസ്സിലാവില്ലേ? അങ്ങനെ എന്നിട്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാല് ഓഫറിങ്സ് ആണൊക്കെ ചെയ്തതെന്ന് വെച്ചാല് ഇനി ഈ പുഴുക്കേടുകളോ അല്ലെങ്കിൽ പാരസിറ്റിസും അല്ലെങ്കിൽ പ്ലാന്റുകൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യും. അപ്പൊ അവർ വിചാരിക്കുന്ന എന്താണ്, അങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാല് ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു നമ്മുടെ കാര്യങ്ങൾ. കാരണം എന്താണ്, സയൻസ് ഈസ് നോട്ട് ഡെവലപ്ഡ് ടു മച്ച്, അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചു വന്നിരുന്നത്. ദെൻ നമുക്കറിയാം തിയോഫ്രാസ്റ്റസ് ആരാണ്? തിയോഫ്രാസ്റ്റസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ബോട്ടണി അല്ലെ, ആസ് എ പ്യൂപ്പിൾ എ സ്റ്റുഡന്റ് ഓഫ് അരിസ്റ്റോട്ടിൽ ആൻഡ് ലേറ്റർ ബിക്കം ഹിസ് സക്സസർ. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് ഹിസ് ബുക്സ് ആർ ടു ലാർജ് ബോട്ടാണിക്കൽ ട്രീറ്റീസ്, ദാറ്റ് ഇസ് എൻക്വയറി ഇൻ ടു പ്ലാന്റ്സ് ജനറലി നോൺ ആസ് ഹിസ്റ്റോറിയ പ്ലാന്റേറം. ഹിസ്റ്റോറിയ പ്ലാന്റേറത്തിനെയാണ് നമ്മളെ എൻക്വയറി ഓഫ് പ്ലാന്റ്സ് എന്നും പറയുന്നത്. രണ്ടും ഒരേ പുസ്തകം തന്നെ. ഓക്കെ, തിയോഫ്രാസ്റ്റസ് റോട്ട് ദ നേച്ചർ ഓഫ് പ്ലാന്റ്സ് വിച്ച് ഇൻക്ലൂഡഡ് ചാപ്റ്റേഴ്സ് ഓൺ ദ മോർഫോളജി ആൻഡ് അനാട്ടമി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് വൈൽഡ് ആൻഡ് കൾട്ടിവേറ്റഡ് വുഡി പ്ലാന്റ്സ്, പെരനിയൽ ഹെർബേഷ്യസ് പ്ലാന്റ്സ്, വൈൽഡ് ആൻഡ് കൾട്ടിവേറ്റഡ് വെജിറ്റബിൾ പ്ലാന്റ്സ്, ദ സെറിയൽസ്, ദ ലെഗ്യൂംസ് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് ആൻഡ് ദയർ സാംസ്. ഇത്രയാണ് നേച്ചർ ഓഫ് പ്ലാന്റ്സ് തിയോഫ്രാസ്റ്റസ് ചെയ്ത് എഴുതി വെച്ചിരുന്നത്. ദെൻ അനദർ ബുക്ക് Reasons of Vegetative Vegetable Growth included chapters on plant propagation from seeds and by grafting. Then cultural practices and their effect on plants, the origin and propagation of cereals, and natural influences including diseases and the death of plants, etc. So, Reasons of Vegetable Growth in the book, Theophrastus and the word is unnatural influences. Unnatural or unnatural influences. Then, including diseases and the death of plants. അപ്പോൾ ഡിസീസുകളും പ്ലാന്റിന്റെ ഡെത്തും ഒക്കെ ഈ പറഞ്ഞ രണ്ടാമത്തെ ബുക്കിലാണ് ആരെ ഈ തിയോഫ്രാസ്റ്റസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫോർ ദീസ് വാക്സ് തിയോഫ്രാസ്റ്റസ് ഹാസ് ബിൻ കൺസിഡേർഡ് ദ ഫാദർ ഓഫ് ബോട്ടണി. ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് തിയോഫ്രാസ്റ്റസ് ടു നോളജ് നോളജ് അബൌട്ട് പ്ലാന്റ് ഡിസീസസ് ആൻഡ് ക്വൈറ്റ് ലിമിറ്റഡ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ബിലീഫ്സ് ഓഫ് ദാറ്റ് ടൈം. അപ്പൊ എന്താണ്, നോളജ് ഓഫ് പ്ലാന്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. കാരണം എന്താണ്, അന്നത്തെ കാലത്ത് വിശ്വാസങ്ങളാണ് സയൻസ് എല്ലാം ഭരിച്ചിട്ടുണ്ട്, വിശ്വാസങ്ങളാണ് ഭരിച്ചിട്ടുണ്ട്. നമുക്കറിയാല്ലേ, ജിയോ സിങ്ക്രണൈസിങ് ഓർബിറ്റ് എന്നും സൺ സിങ്ക്രണൈസിങ് ഓർബിറ്റിംഗ് എന്നും ഒക്കെ പറഞ്ഞ് അല്ലേ, പണ്ട് കാലത്ത് അങ്ങനെയാണ് അല്ലേ, ഭൂമിയാണ് നിൽക്കുന്നത്, സൂര്യനാണ് ചുറ്റുന്നത് എന്നൊക്കെയായിരുന്നു ആയിരുന്നത്. പിന്നീട് എന്താണ്, സൂര്യനാണ് നടക്കുന്നതും ഭൂമിയാണ് ചുറ്റുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ആ കാലത്ത് എന്താണ് ഈ പ്ലാന്റ് ഡിസീസിന്റെ കോസസ് എന്നുള്ളത് ഡയറക്ട്ലി ലിങ്ക്ഡ് വിത്ത് മിത്തോളജി ആയിരുന്നു, അല്ലാതെ പ്ലാന്റ് ഡിസീസ് ആയിരുന്നില്ല എന്നുള്ളത്, ഐ മീൻ പത്തോജൻസ് ആയിരുന്നില്ല എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ദെൻ ഇതാണ് ഇദ്ദേഹമാണ് തിയോഫ്രാസ്റ്റസ്. നോക്കി ഹിസ്റ്റോറിയ പ്ലാന്റേറം, ഇതാണ് ഹിസ്റ്റോറിയ പ്ലാന്റേറം. ആ ബുക്കിന്റെ ഫ്രണ്ടാണ്, മനസ്സിലാണല്ലോ. ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന് പറഞ്ഞാല് എന്താണ്, ഇൻക്വയറി ഇൻ ടു പ്ലാന്റ്സ് എന്നുള്ള അത് തന്നെയാണ് ഹിസ്റ്റോറിയ പ്ലാന്റേറം. ഇതാണ് തിയോഫ്രാസ്റ്റസ്. ദെൻ ഹി ഒബ്സർവ് ദാറ്റ് പ്ലാന്റ് ഡിസീസസ് were much more common and severe in lowland areas than in hillsides, and that some diseases, example rust mildew nokku parna kore idunda, nammal njan adutha class like namukku krithiyoda parnjera ante photograph idu parnjette parnjera kada, were much more common and severe on cereals than legumes. appo endanu cereals il, adhaayathu dhanyangalile godamba arilakkana ethom koodil undayirunnathum, pinne endanu ലോലാൻഡിലാണ് ഏറ്റവും കൂടുതൽ ഈ ഡിസീസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ഹൈലാൻഡ് അല്ലെങ്കിൽ ഹിൽ സൈഡ്സിലൊന്നും അധികം പ്രശ്നങ്ങളില്ല എന്നുള്ളതൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഓക്കെ, ഇനിയാണ് രസം. ഓക്കെ, ഇൻ മെനി ഓഫ് ദ ഏർലി റെഫറൻസസ് പ്ലാന്റ് ഡിസീസസ് വെർ കൺസിഡർഡ് ടു ബി എ കർസ് ആൻഡ് ദ പണിഷ്മെന്റ് ടു ദ പീപ്പിൾ ബൈ ഗോഡ് ഫോർ റോങ്സ് ആൻഡ് സിൻസ് ദേ ഹാഡ് കമ്മിറ്റഡ് ആൻഡ് ഇംപ്ലൈഡ് ദാറ്റ് പ്ലാന്റ് ഡിസീസസ് കുഡ് ബി അവോയ്ഡഡ് ഇഫ് പീപ്പിൾ അബ്സ്റ്റെയിൻ ഫ്രം സിൻ. അത് നല്ല കാര്യമാണല്ലേ, പ്ലാന്റ് ഡിസീസസ് മനുഷ്യന്മാര് പാപം കുറ്റം ചെയ്തില്ലെങ്കിൽ പ്ലാന്റ് ഡിസീസ് ഉണ്ടാവില്ല എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ എന്താണ്, കുറ്റം ചെയ്തുകൊണ്ടാണ് പ്ലാന്റ് ഡിസീസ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് അൺസൈന്റിഫിക് ആയിട്ട്. പക്ഷെ മറ്റേത് നല്ലതാണ് അല്ലേ. അപ്പൊ ഞാൻ നേരത്തെ പറയാം, എന്താണ് ലോലാൻഡ് ഏരിയയില് സിൻ ചെയ്ത ആൾക്കാർ കൂടുതലും, ഹൈലാൻഡ് ഏരിയ ഹിൽ സൈഡില് പാപം ചെയ്യാത്തവര് കുറച്ചുകൂടെ, അതുകൊണ്ട് ഹൈലാൻഡിൽ കുറച്ച് പത്തോജൻ കുറവാണ്, ലോലാൻഡിൽ പത്തോജൻ ഇത്തിരി കൂടുതലാണ് എന്നൊക്കെയാണ് അന്നത്തെ വിശ്വാസങ്ങളായിരുന്നു. നോക്കിയാൽ people thought that farmers in lowlands sinned more than those on the hillside. then ennarthu parayunnathu then Theophrastus in his contemporaries
being unable to explain plant diseases, believe that God controlled the weather that brought about the diseases. അപ്പോൾ ദൈവമാണ് അല്ലെങ്കിൽ ഓൾമൈറ്റി ആണ് ദൈവത്തിൽ വിശ്വസിക്കേണ്ടതല്ല പറഞ്ഞത്. അതാണ് എന്താണ് ഈ പറഞ്ഞ എല്ലാ ബാഡ് വെതറും കൊണ്ടുവരുന്നതെന്നും അപ്പോ ആ ബാഡ് വെതർ കൊണ്ടുവരുമ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഡിസീസുകളൊക്കെ വരുന്നതെന്നും കൂടി എന്നാ അങ്ങനെയാണ് അറിഞ്ഞിരുന്നത്. The believed that plant diseases were a manifestation of wrath of God, നേരത്തെ പറഞ്ഞു സിഗ്നലി ഫ്യൂരി ഓഫ് ഗോഡ്, ആൻഡ് ദെയർഫോർ അവോയ്ഡൻസ് ഓർ കൺട്രോൾ ഓഫ് ദ ഡിസീസസ് ഡിപ്പെൻഡിങ് അപ്പോൺ പീപ്പിൾ ഡൂയിങ് തിങ്സ് ദാറ്റ് വുഡ് പ്ലീസ് ദ സെയിം സൂപ്പർ പവർ. അപ്പോൾ അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അതുപോലെ പാവം ചെയ്യലെ കുറച്ചു, അങ്ങനെയൊക്കെ ഡിസീസുകളൊക്കെ അന്ന് കുറഞ്ഞിരുന്നുള്ളതാണ്. ദെൻ ഓക്കെ ഓൾമോസ്റ്റ് ഓഫ് ദ വർക്ക് ഓഫ് തിയോഫ്രാസ്റ്റസ് ഈസ് ലാസ്റ്റ്. കുറെ ബുക്കുകളൊക്കെ ലോസ്റ്റ്. ടു ഓഫ് ഹിസ് ബുക്സ്, ഒന്ന് ഹിസ്റ്റോറിയ പ്ലാന്റേറും അതുപോലെ ഡിക്കോസിസ് പ്ലാന്റേറും സ്റ്റിൽ ഫൈൻഡ് പ്ലേസ് ആസ് റെഫറൻസ് ഇൻ ഹിസ് റൈറ്റിംഗ്. തിയോഫ്രാസ്റ്റസ് എലാബറേറ്റ്ലി മെൻഷൻ പ്ലാന്റ് ഡിസീസസ് റസ്റ്റ്, മിൽഡ്യൂ, ബ്ലൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദീകരിച്ച് പറയാം. But expressed the opinion that these diseases were due to bad nutrition and bad air. അങ്ങനെയും കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്. Diseases are causing due to bad nutrition and bad air. അതായത് എൻവയോൺമെന്റൽ ആയിട്ടുള്ള പൊള്യൂഷൻ ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മിനറൽസിന്റെ അവരാപ്തി കൊണ്ടും ഒക്കെയാണ് പ്ലാന്റ്സ് ഉണ്ടാവാന്നുള്ളൊരു കൂടി അദ്ദേഹം എഴുതി വെച്ചിരുന്നു. അപ്പൊ കുറച്ചും കൂടി അഡ്വാൻസ്മെന്റ് ആയി. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വന്ന് നോക്കിയേ. Outside the Western world, the most exotic remedy seems to have been used in India, where elephant milk, tiger meat broth, perfumed water, പനീരൊക്കെ പോലെ ഹണി, ഹെർബ്സ് എക്സെട്രാ വേർ പ്രിസ്ക്രൈബ്ഡ്. പല പുസ്തകങ്ങളും പറയുന്നുണ്ട്. നിശ്ചയവല്ലഭ എന്ന് പറഞ്ഞ പുസ്തകം, അതുപോലെ വൃക്ഷായുർവേദ. വൃക്ഷായുർവേദം എന്ന് പറഞ്ഞാൽ ശിരുപാൽ എന്നുള്ള ഒരു മഹാൻ എഴുതിയ പുസ്തകമാണ്. അതിനെ കുറിച്ച് താഴെ ഞാൻ പറയാം. വളരെ ഒരു നല്ലൊരു ബുക്കാണ് അന്നത്തെ കാലത്ത് എഴുതിയിൽ വെച്ചിട്ട്. ഓക്കെ, ഒരു ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ദ ഇന്ത്യൻ റെസിപ്പീസ് അക്വയർഡ് എ ഡിഗ്രി ഓഫ് സൊഫിസ്റ്റിക്കേഷൻ മെയിൻലി ഡ്യൂ ടു ദ സ്യൂഡോ മെഡിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് പ്ലാന്റ് ഡിസീസസ്. പെർഹാപ്സ് ഓൾ ഹെൽത്ത് സയൻസസ് വേർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ലോക്കൽ വൈസ് മാൻ ഹു അഡ്മിനിസ്ട്രേറ്റ് ബോത്ത് ടു സിക്ക് പീപ്പിൾ ആൻഡ് എ ഡിസീസ്. അപ്പൊ ഇന്ത്യയിലെ സംഭവം എന്താണ്? ഒരു നാട്ടു മൂപ്പൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രാമത്തിന്റെ മുഖ്യൻ, അദ്ദേഹമാണ് ഈ വൈസ്, ദ സോ കോൾഡ് വൈസ് പേഴ്സൺ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിയുള്ള ആളെന്നൊക്കെയാണ് ധാരണ. അപ്പൊ അങ്ങേര് എല്ലാവരും ചികിത്സിക്കും. മനുഷ്യന്മാർക്ക് അസുഖം വന്നാലും ചികിത്സിക്കും, അതുപോലെ പ്ലാന്റിന് അസുഖം വന്നാലും ചികിത്സിക്കും. ഇങ്ങനെയൊക്കെ ഒരു സ്യൂഡോ രീതിയിലൊക്കെ ആയിരുന്നു പണ്ട് കാലത്തിന്റെ ഇന്ത്യയുടെ പോക്ക്, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നു. നോക്കി, ഇനി വൃക്ഷായുർവേദത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താണ്? ഈ ശിരുപാൽ എന്നുള്ള മഹാൻ വൃക്ഷായുർവേദം എഴുതിയപ്പോ അതിനകത്തൊരു ഒരു ഒരു ശ്ലോകമുണ്ട്. എന്താണ് അത്? ഒന്ന് വായിക്കാം. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അല്ലെങ്കിലും എൻവയോൺമെന്റലി ഫ്രണ്ട്ലി, ബോട്ടണി നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും പ്രകൃതിയുടെ സംരക്ഷണത്തെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതിയെ കുറിച്ച് പഠിക്കാനാണ് പലരും ബോട്ടണി പഠിക്കുന്നത്. വളരെ എസെൻഷ്യൽ ആണ് അത്. അപ്പൊ അന്ന് പുരാതന കാലം മുതലേ ഒരു സംസ്കൃത ശ്ലോകമാണ്. അന്ന് വായിച്ചു കഴിഞ്ഞാൽ അന്ന് തുടങ്ങി ഇന്ത്യയിലെ ആളുകൾക്ക് പ്രകൃതിയിലുള്ള ഒരു 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 താല്പര്യം, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ടതിന്, അതിനെ കൺസർവ് ചെയ്യേണ്ട ഒരു 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 എന്തൊക്കെയാണ് കൺസർവ് ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നുള്ളതാണ്. നോക്കിയേ, അദ്ദേഹം അതിനകത്ത് പറയേണ്ടതാണ്. ശിരുപാലം പറഞ്ഞേക്കുന്നു, നോക്കിയേ. ദശകൂപ സമോവാപി ദശവാപി സമോഹൃദ ദശഹൃദ സമോപുത്ര ദശപുത്ര സമോദ്രുമ എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്? ദശകൂപ സമോവാപി, പത്ത് കൂപം കിണർ, പത്ത് കിണറിന് സമം ഒരു കുളം. വാബി എന്ന് പറഞ്ഞാൽ കുളമാണ്. ദശവാപി സമോഹൃദ, അപ്പൊ പത്ത് കിണറിന് സമം ഒരു കുളം. ദശവാപി സമോഹൃദ, പത്ത് കുളങ്ങൾക്ക് സമം ഒരു ജലാശയം, അല്ലെങ്കിൽ ഒരു ഒരു കായൽ. ജലഹൃദ എന്ന് പറഞ്ഞാൽ ജലാശയം, വലിയ ജലാശയം. ഹൃദഹ ദെൻ ദശഹൃദ സമോപുത്ര, പത്ത് വലിയ കുളങ്ങൾ, പത്ത് ജലാശയങ്ങൾ തുല്യം ഒരു പുത്രനാണ്, ഒരു മകനാണ്. ദെൻ ദശപുത്ര സമോദ്രുമ, പത്ത് പുത്രന്മാർക്ക് സമം ഒരു വൃക്ഷം, അല്ലെങ്കിൽ ഒരു മരമാണ്. ഇന്ന് നമ്മളെ ആഗോളതാപനം മരമാണ് മറുപടി എന്നൊക്കെ പറയുന്നതിന് പുരാ പണ്ടേ തുടങ്ങി നമ്മളുടെയൊക്കെ സ്യൂഡോ സയൻസ് ഒക്കെ ഒരുപാട് ഇങ്ങനെയുള്ള ദീർഘവൃക്ഷമുള്ള ആളുകൾക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നോക്കിയപ്പോ വളരെ വൈഡായിട്ടുള്ളൊരു മീനിങ് ആണല്ലേ. പത്ത് ഒരു പത്ത് കിണറിന് സമം ഒരു കുളമാണെന്നും, അങ്ങനെ പത്ത് കുളങ്ങൾക്ക് സമം ഒരു വലിയ ജലാശയമാണെന്നും, അങ്ങനെ പത്ത് വലിയ ജലാശയങ്ങൾക്ക് സമം ഒരു പുത്രൻ അല്ലെങ്കിൽ ഒരു മകനാണെന്നും, അങ്ങനെയുള്ള പത്ത് പുത്രന്മാർക്ക് സമമാണ് ഒരു മരം അല്ലെങ്കിൽ ഒരു വൃക്ഷമെന്നും ശിരവാലൻ ഈ പറഞ്ഞ വൃക്ഷായർവേദം എഴുതി വെച്ചിട്ടുള്ളതാണ്. എനിവേ, ദിസ് ഈസ് നോട്ട് ആക്ച്വലി
ഡീലിംഗ് വിത്ത് ഐ മീൻ പത്തോളജി ഓർക്കോ പത്തോളജി. ഞാനതാ ഈ വൃക്ഷായുർവേദത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്ന് ജനറലി ഒരു ജനറൽ പെർസ്പെക്ടീവിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ മച്ച് ഏർലിയർ അബൌട്ട് 4700 BC ടൈം ഓഫ് തിയോഫ്രാസ്റ്റസിന്റെ ഈ കൗഡില്യനിന്റെ കമ്പോസർ ഫോർവേദ കൗഡില്യൻ അല്ലെ അർത്ഥശാസ്ത്രം കൗഡില്യന്റെ നോക്കിയ ഋഗ്വേദ, ഞാനത് വായിക്കുന്നില്ല, ഋഗ്വേദ ഋഗ്വേദ 4700 BC ഹിംസ് പറഞ്ഞാൽ സ്തുതിഗീതങ്ങൾ അല്ലെങ്കിൽ ഋഗ്വേദ. പിന്നെ അതിന് ശേഷം യജുർവേദ വന്നു, പിന്നെ സാമവേദ വന്നു, പിന്നെ അഥർവവേദ വന്നു. ഇങ്ങനെ നാല് വേദങ്ങളെ കൗഡില്യൻ എഴുതിയിരുന്നു. ഓക്കെ, ദിസ് കോമ്പോസിഷൻ സ്പെസിഫിക്കലി മെൻഷൻ ബ്ലൈറ്റ് ആസ് ഡിസീസ് കൺട്രോൾ എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ എന്താണ് മെൻഷൻഡ് ബ്ലൈറ്റ് ആസ് എ ഡിസീസ് ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ബ്ലൈറ്റിനെ കുറിച്ചിട്ട് ഏറ്റവും അവസാനത്തെ വേദത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, ബ്ലൈറ്റ് ഡിസീസിനെ കുറിച്ചിട്ട്. അപ്പൊ വേദങ്ങളിലെ ഇതൊക്കെ ഉണ്ടെങ്കിലും ബ്ലൈറ്റിനെ കുറിച്ചിട്ടും കൂടി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മളൊന്ന് ഓർത്തിരിക്കുക ഈ വേദങ്ങളിൽ. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇത് പറഞ്ഞത് പരാമർശിക്കുന്നത്. നോക്കി, ദ ഡെവലപ്മെന്റ് ഓഫ് ഒപ്റ്റിക്, ഇനി ദെൻ കം ടു ദ മോഡേൺ എറ, ഡെവലപ്മെന്റ് ഓഫ് ഒപ്റ്റിക്കൽ അപ്പാരറ്റസ് ഇൻ 17th century ടി എച്ച് ഇവിടെ കൂടിപ്പോയി. സെഞ്ചുറി ഓപ്പൺഡ് എ ന്യൂ എറ ഇൻ സയൻസ്. നമുക്കറിയാലോ സെല്ല് കണ്ടുപിടിച്ചാരാണ് റോബർട്ട് ഹുക്ക് ആണ്. ഇൻ 1665 ഇംപ്രൂവ്ഡ് ദ കോമ്പൗണ്ട് ഓർ ഡിസ്കവേർഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആൻഡ് സോ ദ സെക്ഷൻസ് ഓഫ് കോർക്ക് ആൻഡ് അതർ പ്ലാന്റ് ടിഷ്യൂസ് വിച്ച് വെർ മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് യൂണിറ്റ്സ് ദോസ് ഹി നെയ്മഡ് ആസ് സെൽ. അല്ലെ, സെല്ല് കണ്ടുപിടിച്ചു. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, അന്റോണിയോ വാൻ ലുവൻഹോക്ക്, ഡച്ചുകാരനാണ് അല്ലെ. ദ ലിനൻ ഡ്രാപ്പർ, അദ്ദേഹം ഒരു വസ്ത്രവ്യാപാരിയായിരുന്നു. സർവേയർ ആൻഡ് ചേംബർലൈൻ ടു ദ ഷെറീഫ് ഓഫ് ഡെൽഫ്റ്റ്. ചേംബർലൈൻ എന്ന് പറഞ്ഞാല് ഒരു മാനേജർ അല്ലെങ്കിൽ ഗവർണർ ഒക്കെ പോലെ, അത് ഒരു ഹയസ്റ്റ് പൊസിഷൻ ആണ്. ടു ഷെറീഫ് ഓഫ് ഡെൽഫ്റ്റ്, നാട്ടുരാജ്യം അവിടുത്തെ ഹോളണ്ടിലെ. ഗ്രൗണ്ട് ദ ഫൈനസ്റ്റ് സിമ്പിൾ ലെൻസസ് ഓഫ് ഹിസ് ടൈം. അപ്പൊ എന്താണ്, അദ്ദേഹം ഈ ഗ്രൗണ്ട് ചെയ്തതില് ഗ്ലാസ് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് ഒരു ലെൻസ് ഉണ്ടാക്കി. ഇത് ഡിസ്കവേർഡ് ബാക്ടീരിയ, ഈസ്റ്റ് ആൻഡ് മെനി അതർ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഓപ്പൺ എ ന്യൂ സയൻസ് ഓഫ് മൈക്രോബയോളജി. അപ്പോൾ ലുവൻഹോക്ക് ആണ് ഈ പറഞ്ഞ പോലുള്ള ലെൻസ് ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കിയത്. അതിന് മുമ്പ് റോബർട്ട് ഹുക്കിന് സിംഗിൾ മൈക്രോസ്കോപ്പ് ആയിരുന്നു ഇത്, നന്നായിട്ട് കണ്ടു. ഹി ഈസ് കോമൺലി നോൺ ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി ആൻഡ് കൺസിഡേർഡ് ടു ബി ദ ഫസ്റ്റ് മൈക്രോബയോളജിസ്റ്റ്. കാരണം എന്താണ്, അദ്ദേഹമാണ് ഈ മൈക്രോ ഓർഗാനിസംസിനെ കണ്ടുപിടിച്ച ആദ്യം, അതുകൊണ്ടാണ് ലുവൻഹോക്കിന്റെ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ലുവൻഹോക്ക്. വലിയൊരു സമ്പത്തിനോട് വരുന്ന മനുഷ്യനാണ് കേട്ടോ. കാരണം വെച്ചാല് വലിയൊരു വ്യാപാരിയായിരുന്നു, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വഴികളൊക്കെ ഉണ്ടായിരുന്നു. പീരീഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഇനി ഞാൻ നോക്കിയ ക്ലാസ് ഇങ്ങനെ അഡ്വാൻസ് അഡ്വാൻസ് ചെയ്ത് വരികയാണ് ഓരോ പത്തോളജിയുടെ പല പല ഘട്ടങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, പീരീഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ഡിസീസ് ആൻഡ് സ്പെക്കുലേഷൻ ഓൺ ദെയർ കോസസ് ബൈ ഡി ജോൺഫോർട്ട്. അതിന്റെ പ്രൊണൗൺസിയേഷൻ കൃത്യമാണ് ഇങ്ങനെയാണ് നമ്മൾ വായിക്കാം. ഡിവൈഡ് പ്ലാന്റ് ഡിസീസ് ഇൻ ടു ക്ലാസസ്. ഇദ്ദേഹമാണ് രണ്ട് ക്ലാസസ് ആയിട്ട് പ്ലാന്റ് ഡിസീസ് തിരിച്ചു. എന്താണ്, ദ ഫസ്റ്റ് ഇസ് ഡ്യൂ ടു ദ ഇന്റേണൽ കോസസ്, ആൻഡ് ദ സെക്കൻഡ് എക്സ്റ്റേണൽ കോസസ്. രണ്ട് കോസസ്, ഒന്ന് പുറത്തുള്ളതും അകത്തുള്ളതും. ഓക്കെ, ഈ ലിസ്റ്റഡ് ഇന്റേണൽ കോസസ് ആസ് ടു മച്ച് ഓഫ് സാപ്പ്, സാപ്പ് സെൽ സാപ്പ് കൂടുതലുള്ളത്, ദെൻ ടു ലിറ്റിൽ സോഫ്, എന്താണ് കുറവുള്ളത്, ദെൻ ബാഡ് ക്വാളിറ്റീസ് അക്വയർഡ് ബൈ സാപ്പ്, സാപ്പിലുള്ള ബാഡ് ക്വാളിറ്റീസ്, ദെൻ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാപ്പ് ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് പ്ലാന്റ്. അപ്പൊ എല്ലാ പ്ലാനിലേക്കും സാപ്പിന്റെ ഡിസ്ട്രിബ്യൂഷനിലുള്ള കുറവ് ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ദെൻ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് വാസ് അറ്റാച്ച്ഡ് ടു ഹിസ് ക്ലാസ് ഓഫ് എക്സ്റ്റേണൽ കോസസ് ഇൻ വിച്ച് ഹി ഇൻക്ലൂഡഡ് ഹെയിൽ ഫ്രോസ്റ്റ്, ദ മോൾഡ്നെസ് പ്ലാന്റ്സ്, ഹാറ്റ് ഓൺ അതർ പ്ലാന്റ്സ്, ഇൻസെക്ടിവ് ഇഞ്ചുറീസ് ആൻഡ് വുണ്ട്. അപ്പൊ എന്താണ്, മഴ പ്രശ്നങ്ങൾ, ഫ്രോസ്റ്റ്, മഞ്ഞ്, ദെൻ പ്ലാന്റ് ഹാച്ച് ഓൺ അതർ പ്ലാന്റ്സ് എന്താണ്, പാരസറ്റിക് പ്ലാന്റ്സ് ആയിരിക്കില്ല, വേറെ പ്ലാന്റ് ഒരു പ്ലാന്റിന്റെ പുറത്ത് വേറെ ഉണ്ടാവുക, ദെൻ ഇൻസെക്ട് ഇഞ്ചുറീസ് ആൻഡ് വുണ്ട്സ്. ഇതിനെ കുറിച്ചൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കോസിനെ കുറിച്ച് ആരാണ് ഈ പറഞ്ഞ ഡി ഫ്രോൺഫോൾട്ട് പറഞ്ഞിട്ടുള്ള മനുഷ്യൻ അല്ലെങ്കിൽ സയന്റിസ്റ്റ് പറഞ്ഞു. ഓക്കെ, ഈ അനുശേഷം നമ്മുടെ കോൾ വോണ്ട് ലിനെ, നമ്മൾ കോമൺലി കോൾഡ് ആസ് കോൾ ലിനേയസ് അല്ലെ, സ്വീഡിഷ് സയന്റിസ്റ്റ് ഹു റോട്ട് ദ ബുക്ക് ആൻഡ് ദ സ്പീഷീസ് പ്ലാന്റാരം ഇൻ 1753. നമ്മൾ ബോട്ടണിക്കാരെ മറക്കാൻ പാടില്ലാത്ത പുസ്തകം അല്ലെ. ആൻഡ് ഹി ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഗിവിംഗ് ബൈനോമിയൽ നോമൻകൾച്ചർ. ബൈനോമിയൽ നോമൻകൾച്ചർ ഉണ്ടാക്കിയ ആരാണെന്ന് നമുക്കറിയാം അല്ലെ, ലിനേയസ് ആണ്. അടുത്ത് നോക്കിയേ, സി എച്ച് പെർസൂൺസ് സിനാപ്സിസ് മെത്തോഡിക്ക പങ്കോറം. 1793 ആണ്, 1753 ശേഷം 1793 ഇല്ലേ, ഇസ് എ ചീഫ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് നോമൻക്ലേച്ചർ ഓഫ് യുറിഡിനെയിൽസ്, അസ്റ്റിലാജിനെയിൽസ് ആൻഡ് ഗ്യാസ്ട്രോമൈസിസ്. അപ്പോ
ലിനേസ് എന്താണ് ജനറലി പ്ലാന്റ്സിന്റെ ബൈനോമിയൽ നോമൽ മെത്തേഡ് പറഞ്ഞെങ്കിലും പഞ്ചൈ അല്ലെങ്കിൽ സിനോപ്സിസ് മെത്തേഡ് ഓഫ് ഫംഗറം പെർസൂണിന്റെ അതിനകത്താണ് ഈ യുടെ ഒരു ക്വാർട്ടറാണ് യുറിനേഴ്സും അസ്ലേനേഴ്സും ഗാസ്ട്രോമൈസിസ് ഒക്കെ പങ്കെയുള്ള ഡിഫറെന്റ് ഗ്രൂപ്പ് അതിനെ കുറിച്ചുള്ള ഒരു രീതിയിലുള്ള നോമൽ ലെക്ചർ അദ്ദേഹം ഉണ്ടാക്കി. ദെൻ അടുത്ത ഇ എം ഫ്രൈസ് നോക്കിയ വാസ്യൂഡ് സയന്റിസ്റ്റ് ആൻഡ് ഇസ് റിഗാർഡ് ആസ് ലിനേസ് ഓഫ് മൈക്കോളജി മൈക്കോളജി ലിനേസ് പറയുക കാരണം എന്താണ് ഹിസ് സിസ്റ്റം ഓഫ് മൈക്കോളജി ഒരു പുസ്തകമാണ് ഇസ് എ ചീഫ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ നോമൽ ലെക്ചർ ഓഫ് ഫംഗൈ. അപ്പോൾ പെർസൂണ്ട് ആകെ രണ്ട് മൂന്നെണ്ണത്തിന്റെ നോമൽ ലെക്ചർ പറഞ്ഞുള്ളൂ അല്ലെ യുറിനേഴ്സും അസ്ലേനേഴ്സും ഗാസ്ട്രോമൈസിസും. പക്ഷെ എന്താണ് ഫ്രൈസ് എന്ന് പറഞ്ഞ മനുഷ്യൻ എല്ലാ ഫഞ്ചേനെയും നോമൻ ക്ലച്ച് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് സിസ്റ്റം ഓഫ് മൈക്കോളജി എന്ന പുസ്തകം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലിനേസ് ഓഫ് മൈക്കോളജി കൂടി പറയുന്നു. ഓക്കെ, ദെൻ ഫ്രാൻസ് മേയർ പ്രൊഫസർ ഓഫ് ബോട്ടണി യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ, ബെർലിനിലെ പ്രൊഫസർ ആയിരുന്നു. യങ് 37-ാമത്തെ വയസ്സിലും മറ്റും മരിച്ചു. വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു യങ് പ്രൊഫസർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് ഓൺ പ്ലാൻ പത്തോളജി, ഫ്ലാസ് ആൻഡ് പത്തോളജി 1841 AD മനസ്സിലായത്. നെക്സ്റ്റ് കംസ് എന്താണ് നമ്മുടെ ഏറ്റവും പ്രധാനമുള്ള ലൂയിസ് പാസ്റ്ററിന്റെ ജെയിം തിയറി വരുന്നു. റീപ്ലേസ് ദ കൺസെപ്റ്റ് ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ഡെഡ് ഓർ ഡൈയിങ് ഓർഗാനിസം അല്ലെ. എന്താണ് സ്പോണ്ടേനിയസ് ജനറേഷൻ ആയിരുന്നു അല്ലെ, ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊക്കെ ഉണ്ടായി എന്നൊക്കെയാണ് ധാരണയിലായിരുന്നു, അത് പൊളിച്ചു. എന്താണ് ജെയിം തിയറി ആണ് അത് പൊളിച്ചു കൊടുത്തത്. ദ ജെയിം തിയറി ഓഫ് ഡിസീസസ് ഡിസീസ് ഇൻ പ്ലാന്റ് ഓർ ദ എക്സ്പെരിമെന്റൽ പ്രൂഫ് ദാറ്റ് പഞ്ചയർ ഓട്ടോണമസ് ഓർഗാനിസം ദാറ്റ് റീപ്രൊഡ്യൂസ് ബൈ മീൻസ് ഓഫ് സീഡ് ലൈക്ക് ബോഡീസ് പൂപ്പൽ അല്ലെ. പിന്നെ അടുത്താണ് ഡി ബാരി, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പേരാണ് ഡി ബാരിസ് വർക്ക് പ്രിസീഡഡ് പാസ്റ്റേഴ്സ് ജെയിം തിയറി ആൻഡ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു അഡ്വക്കേറ്റ് ദ തിയറി ഓഫ് പാസ്റ്റർ ഇൻ ഫംഗൽ പത്തോളജി. ഓക്കെ, അത് ഇന്ത്യയിലെ വീണ്ടും വരെയാണ്. ഓക്കെ, എ ഡിക്ഷണറി ഓഫ് എക്കണോമിക് പ്രൊഡക്ട്സ് ഇൻ ഓഫ് ഇന്ത്യ വാസ് എ മോണുമെന്റൽ എഫർട്ട് ഓഫ് ജോർജ് വാട്ട്സ് പ്രൊഫസർ ഓഫ് ബോട്ടണി at presidency college calcutta calcutta university published during 1889. The book contains a detailed description of disorders of crop covering and from the period 1820 onwards. But George Watt's economic progress of India nalladu adheham calcutta university college professor ayirun. Then Watt mentions various fungal diseases engenekana ergots of barley, oats, pearl millet and horse gram and smut and rust of wheat, leaf rot of coconut, rust of barberry, and rust of linseed, rust of mustard, etc. അപ്പൊ റസ്റ്റും സ്മട്ടും എർഗട്ടും ഇതൊക്കെ നമ്മള് അടുത്ത ക്ലാസ്സിൽ പറയും എന്താന്നുള്ളതൊക്കെ വിശദീകരിച്ചു തരാം. അപ്പൊ ഇദ്ദേഹം ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ദ ഇയേഴ്സ് 1845-46 മൈൽസ് ഇൻ ദ മിസറി ഓഫ് മാൻ, എന്താണ് ദ ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ എന്നുള്ള രോഗം ലോകമെമ്പാടും ബാധിച്ചു. പ്രത്യേകിച്ച് യൂറോപ്പിൽ പൊട്ടറ്റോ കർഷകര് മുഴുവൻ കഷ്ടത്തിലായി, മനുഷ്യന് ഫുഡ് സ്കേഴ്സിറ്റി വന്നു, ഭയങ്കര ക്ഷാമ ഫാമിൻ അല്ലെ. 1840s ക്ഷാമം എന്നുള്ളത് ഈ പറഞ്ഞ ഈ ഒരു പൊട്ടറ്റോ ബ്ലൈറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അല്ലെങ്കിൽ ഈ പത്തോളജിക്കൽ ഇൻഫെക്ഷൻ ആയിരുന്നു. ഓവർ 1 million people ഡൈഡ് ആൻഡ് 1.5 million പീപ്പിൾ മൈഗ്രേറ്റഡ്. ദിസ് ട്രാജിക് ഇവന്റ് വാസ് a blessing in disguise in so far as it hastened the realization of the importance of plant. അപ്പോ ലോകത്ത് എത്ര ആളുകൾക്ക് മരിച്ചു എന്നൊക്കെ പറഞ്ഞാലും അതൊരു ബ്ലെസ്സിങ്സ് ആണ്. ഇപ്പൊ നമ്മൾ കൊറോണ കാലത്ത് നമ്മൾ ഇപ്പോ ഇദ്ദേഹം ഒരുപാട് നമ്മളൊക്കെ പ്രശ്നങ്ങൾ കഷ്ടങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്താണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് അത് പ്രാപ്തനാക്കും. എന്ന് പറഞ്ഞ പോലെ പ്ലാന്റ് ഡിസീസിനെ കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പിന്നീടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ വഴി ഒരുപാട് ക്ഷാമം ഉണ്ടാവും, ഒരുപാട് ആളുകൾക്ക് മരിക്കുകയും ചെയ്തതിനു ശേഷമാണ് എന്ത് പ്ലാന്റ് പത്തോളജിക്ക് ഒരു ഒരു ഡെവലപ്മെന്റ് ഉണ്ടായെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ദ കോസറ്റീവ് ഓർഗാനിസം വാസ് ഫൈറ്റോസ്ഫോറ ഇൻഫെസ്റ്റൻസ്, പെർണോസ്ഫോറ ഇൻഫെസ്റ്റൻസ് എന്ന് പറയും ഇതിന്റെ ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ. ഐഡന്റിഫൈഡ് ബൈ സ്പിയർ ഷീഡർ ഇൻ 1857 ആൻഡ് ദെൻ ഡി ബാരി, ഇവർ രണ്ടുപേരും അത് കണ്ടുപിടിച്ചു. And the battle against the spontaneous origin of disease was largely won. ഇതിനെതിരെ ഇതോട് കണ്ടുപിടിച്ചപ്പോൾ എന്താണ് സ്പോണ്ടേനിയസ് ഓർജിൻ എല്ലാം മുഴുവൻ ഒറ്റ സുപ്രാതിൽ വന്നു പ്രശ്നം ഉണ്ടായെന്നൊക്കെയാണ് പറഞ്ഞല്ലേ. അതേസമയം ഒരു ഫംഗയാണ്, ഒരു പഞ്ച ഫംഗസ് ആണ് ഇതിന്റെ പുറയിൽ നിന്ന് കണ്ടുപിടിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ഒക്കെ പോയി. കാരണം എന്താണ് ഓരോന്നിനും ഓരോ കാരണങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ദ സയൻസ് ഓഫ് പ്ലാന്റ് പത്തോളജി ഇവോൾവിംഗ് ഫോർ ലോങ് ടൈം വാസ് ബോൺ. ബെർക്ലി, ദ മോസ്റ്റ് പ്രോമിനന്റ് ബ്രിട്ടീഷ് മൈക്കോളജിസ്റ്റ് ഓഫ് ഹിസ് ടൈം, accepted the causal role of microorganisms. He described Oidium tuckeri to be the cause of
powdery mildew of wine. Wine no thayal namada grape. And this helped the quick acceptance of Debarry's announcement of phytophthora being the cause of potato late blight. Parayanda manasilavallo. Then adutha Julius Gottolf Kuhn was a German agronomist and he was one of the founders of plant pathology. He published the first textbook on plant pathology, the diseases of cultivate crops, their causes and their control. Ennu parayalle nerthe bookukal undayilla ennalladalla ee modern era ile ettam pradhanapetta pusthakam diseases of cultivated crops, their causes and their control. Arude Kuhn. Then adutana Heinrich Anton Debarry discovered heterogeneous nature of frost fungi. Heterogeneous ennu parayalle അറിയാലോ പല ഹോസ്റ്റലേക്കും പോകുന്ന ആ രീതി കണ്ടുപിടിച്ച ഡിബാരി ആണ്. ഹി ഗേവ് ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓൺ ലൈഫ് സൈക്കിൾസ് ഓഫ് ഡൗണി മിൽഡ്യൂ എന്നുള്ളത്. ഡൗണി മിൽഡ്യൂ ഒരു ഫംഗസ് ആണ്. ഒരു ഹി സ്റ്റഡീഡ് അബൌട്ട് വെജിറ്റബിൾ റോട്ടിംഗ് ഫഞ്ചി ആൻഡ് ഡാംപിംഗ് ഓഫ് ഫഞ്ചി. ആരെ ഡിബാരി? ഡിബാരി എന്ന് പറഞ്ഞാൽ പത്തോളിൽ ഓർത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹമാണ് അത്, ഹെൻറിച്ച് ആന്റൺ ഡിബാരി. വാസ് എ ജർമ്മൻ സർജൻ, ബൊട്ടാണിസ്റ്റ്, മൈക്രോബയോളജിസ്റ്റ് ആൻഡ് മൈക്കോളജിസ്റ്റ്. അന്നത്തെ കാലത്ത് എല്ലാവരും സൂപ്പർ മാസ്റ്റർ മാർക്കറ്റുകളാണ്. ഒരേ സമയം തന്നെ ചികിത്സകനും ഒരേ സമയം സയന്റിസ്റ്റും ഒരേ സമയം സർജനും മൈക്കോളജിസ്റ്റ് ഒക്കെ ആയിരുന്ന മനുഷ്യന്മാരാണ് അവരൊക്കെ. ഹി ഈസ് കൺസിഡേർഡ് ആസ് എ ഫൗണ്ടിങ് ഫാദർ ഓഫ് പ്ലാന്റ് പത്തോളജി ഓർ ഫൈറ്റോ പത്തോളജി ആസ് വെൽ ആസ് എ ഫൗണ്ടർ ഓഫ് മോഡേൺ മൈക്കോളജി. ഡിബാരി ആണ് മോഡേൺ മൈക്കോളജിയുടെ ഫാദർ, ക്രോപ്പ് പത്തോളജിയുടെ ഫാദർ എന്നുള്ളത് നമ്മൾ പറഞ്ഞിരിക്കും. ഇദ്ദേഹമാണ് ഡിബാരി. ഓക്കെ, ഡിബാരി പ്രൂവ്ഡ് ദാറ്റ് pathogenic fungi were not the product of cell contents of affected plants. വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ആണ് അല്ലേ. He studied the pathogen phytophthora infestans, formerly Phernophthora infestans, and elucidated its life cycle. Debarry studied the development history of myxomycetes or slime mold, ഒരു fungi ആണ്, and thought it was necessary to reclassify the lower form. In his work on myxomycetes, he pointed out that at one stage of their life cycle, the plasmodial stage, they were little more than formless motile masses of the substance called the protoplasm. ഇത് വലിയൊരു ഡിസ്കവറി ആണ് അല്ലേ, കാരണം ഫഞ്ചൈക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് എന്നുള്ളത്. ദിസ് ഈസ് എ ഫണ്ടമെന്റൽ ബേസിസ് ഓഫ് ദ പ്രോട്ടോപ്ലാസ്മിക് തിയറി ഓഫ് ലൈഫ്. ഹി റോട്ട് എ ബുക്ക് നെയ്മഡ് മോർഫോളജി ആൻഡ് ഫിസിയോളജി ഓഫ് ഫഞ്ചൈ, ലൈക്കൻസ് ആൻഡ് മിക്സോമൈസിസ്. നേരത്തെ പറഞ്ഞ കുഞ്ഞിന്റെ ദ ഡിസീസ് ഓഫ് കൾട്ടിവേറ്റഡ് ക്രോപ്സ്, their costs and control എന്ന് പറഞ്ഞ പോലെ തന്നെ ഡിബാരി ഏറ്റവും പ്രധാനപ്പെട്ട ലോകം ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് മോർഫോളജി ആൻഡ് ഫിസിയോളജി ഓഫ് ഫഞ്ചൈ, ലൈക്കനാൻഡ് മിക്സോമൈസിസ്. പിന്നെ നമ്മൾ വന്നു മില്ലാഡ് എന്നാണ് ശരിക്കും പറയുന്നത്. മില്ലാഡ് എന്ന് എഴുതുമ്പോൾ മില്ലാഡ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ, എന്താണ് ബോഡോമിക്സ് കണ്ടുപിടിച്ചാണ്. ഫ്രഞ്ച് ബോട്ടാണിസ്റ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊട്ടക്ടിങ് ഗ്രേപ്പ് വൈൻ യാർഡ് ഫ്രം ഡൗണി മിൽഡ്യൂ ഫംഗസ് പ്ലാസ്മോസ്പോറ വിറ്റിക്കോള. ഹി അക്കംപ്ലിഷ്ഡ് ദിസ് by implementing a fungicide consisting of hydrated lime, copper sulfate and water, a mixture that was to become known as Bodo mixer. This was the first fungicide to be used worldwide and is still being used. ഇത് ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുന്നത് ബോഡോ മിക്സറിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാവണ്ടേ. And Thomas Jonathan Burrill was an American pathologist who was discovered bacterial cause of fungi. So bacteria, fungi കഴിഞ്ഞ് ബാക്ടീരിയ ഡിസീസുകൾ കോസ് ചെയ്യുന്നുള്ളത് കണ്ടുപിടിച്ച ആളാരാണ്, ബാറിലാണ്. മൈക്രോകോക്കസ് അമൈലോവോറസ് ആസ് എ കാപ് പോസിറ്റീവ് ഓർഗാനിസം ഓഫ് പിയർ ഫയർ ബ്ലൈറ്റ്. പിയറിന്റെ ബ്ലൈറ്റ്, പിയർ എന്ന് പറഞ്ഞാൽ ആപ്പിൾ പോലത്തെ അല്ലേ, അതിന്റെ ബ്ലൈറ്റ് കണ്ടുപിടിച്ച്. അതിന്റെ ബ്ലൈറ്റിനുള്ള കാരണം മൈക്രോകോക്കസ് അമൈലോവോറസ് എന്നുള്ളൊരു ബാക്ടീരിയ ആണെന്നുള്ളത് ഈ ജനാദൻ ബറിൽ കണ്ടുപിടിച്ചു. ഹി ഷോഡ് ദാറ്റ് എ ബാക്ടീരിയൽ ഓർഗാനിസം വാസ് കോൺസ്റ്റന്റ്ലി ആൻഡ് അബണ്ടന്റ്ലി പ്രസന്റ് ഇൻ ഫ്രഷ്ലി blighted tissues and that he could incite the disease consistently by direct inoculation. ഇന്ത്യയിലേക്ക് വീണ്ടും വരുന്നു എഡ്വിൻ ജോൺ ബട്ടർ, അയർലൻഡുകാരാണ്, ബ്രിട്ടീഷുകാരനാണ്. ടേണിംഗ് പോയിന്റ് ഓഫ് പ്ലാന്റ് പതോളജി ഇൻ ഇന്ത്യ വാസ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ഇ ജെ ബട്ടർ ആസ് ഇംപീരിയൽ ബൊട്ടാണിസ്റ്റ്. ഇംപീരിയൽ ബൊട്ടാണിസ്റ്റ് രാജകുടുംബം ഇറക്കണേന്ന് അന്ന് ബ്രിട്ടീഷ് റൂൾ ആയിരുന്നല്ലോ. He became the Imperial Mycologist in India and the first director of Imperial Bureau of Mycology, that is the Imperial Mycological Institute in England. In 1948, IMI or Imperial Mycological Institute changed its name to the Commonwealth Mycological Institute and in 1986 to the International Mycological Institute.
ഇമ്പീരിയൽ മൈക്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് കോമൺവെൽത്ത് മൈക്രോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേര് മാറ്റി ഇപ്പൊ അറിയപ്പെടുന്നത് എന്താണ്? ഇന്റർനാഷണൽ മൈക്രോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇംഗ്ലണ്ടിലാണ് കേട്ടോ. അറ്റ് ഫസ്റ്റ് സ്റ്റേഷൻ ഡെറാഡൂൺ. ഡെറാഡൂൺ എന്നുള്ളത് അവിടെയാണ് ഇപ്പൊ എഫ് ആർ ഐ ഒക്കെ ഉള്ളത്, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉള്ളത് ഡെറാഡൂൺ. അവിടെയാണ് അതിന്റെ ഭാഗത്തായിരുന്നു ഈ പറഞ്ഞ ഈ അവിടെ തന്നെയായിരുന്നു ഈ മൈക്രോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ. ബട്ട് മൂഡ് ഇൻ നോട്ട് ഫൈവ് ആസ് എ ഫസ്റ്റ് ഇന്ത്യൻ മൈക്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് Agricultural Research Station at Pusa in Bihar, where during the next two decades, he laid a firm foundation for the Indian phytopathological service. The credit for laying the foundation of plant pathology goes to him in India, and he may aptly be called the father of Indian plant pathology. The plant pathology is the father of Indian plant pathology. We have heard about plant pathology, father of D.B. Ari. The father of Indian plant pathology is the എഡ്വിൻ ജോൺ ബട്ട്ലർ അല്ലെങ്കിൽ ഇ ജെ ബട്ട്ലർ ആണെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഹിസ്റ്ററി ഓഫ് പത്തോളജി. ഇനി നമുക്കൊരു അഞ്ചു മിനിറ്റോട് നിർത്താം. അപ്പൊ ഹിസ്റ്ററി ഓഫ് പത്തോളജി ഇത്രയും വിശദമാകാൻ കാരണം ഇതിനൊരു ലോങ് ഹിസ്റ്ററി ഉള്ളത് കൊണ്ടാണ് പത്തോളജി. നിങ്ങള് ഇത് എസ് എൻ ചോദിക്കാൻ സാധ്യതയില്ല, എന്നിരുന്നാലും പ്രധാനപ്പെട്ട സംഭവവാസങ്ങൾ ഏൻഷ്യന്റ് ടു ന്യൂ എന്നുള്ളതില് ഒരു 10-15 ഇൻസിഡൻസ് എഴുതണം. 10-15 ഇൻസിഡൻസ് മിനിമം പഠിച്ചിരിക്കണം. ഏറ്റവും കുറയെ തുടങ്ങി ഏറ്റവും അവസാനം വരെ ഉള്ളത് മിനിമം ഒരു 15 പഠിക്കും. ഇപ്പൊ ഇതൊരു 30 ഉണ്ട്, 35 കാര്യങ്ങൾ പറയണത് ഒരു 15 പ്രധാനമായിട്ടുള്ള പഠിച്ചത്. ഓക്കെ, വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ഡിസീസ് ഓൺ ദ ബേസിസ് ഓഫ് പോസിറ്റീവ് ഓർഗാനിസംസ് ആൻഡ് സിംപ്റ്റംസ്. നമ്മൾ സിംപ്റ്റംസ് അടുത്ത ക്ലാസ്സിലാണ് പോസിറ്റീവ് ഓർഗാനിസം എന്നുള്ള നമുക്ക് പഠിക്കും. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള പോസിറ്റീവ് ഓർഗാനിസംസ് ആണ് പ്ലാന്റ് ഡിസീസിൽ ഉണ്ടാകുന്നത്? ഓക്കെ, പാരസിറ്റിക് ആൻജിയോസ്പോംസ്, ഫംഗൈ, നെമറ്റോഡ്സ്, ആൽഗേ, ഹ്യൂമൈസിറ്റ്സ്, പ്ലാസ്മോഡിയോറോ പ്ലാസ്മോഡിയോഫോറോമൈസിസ്, ടെപ്നോസോമാറ്റിഡ്സ്, ബാക്ടീരിയ, ഫൈറ്റോപ്ലാസ്മ, വൈറസ് ആൻഡ് ബയോൾസ്. നോക്കി ഇതിനകത്ത് ഊമൈസിറ്റ്സ് എന്നുള്ളതും പ്ലാസ്മോഡിയോഫോറോമൈസിസും ട്രിപ്പാനോസോമൈറ്റിസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഞ്ചയെ തന്നെയാണ് കേട്ടോ. പഞ്ചയുടെ പുതിയ ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ അതിനൊക്കെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കിയേക്കാം. എന്നാലും നിങ്ങൾ ഇത്ര തന്നെ അങ്ങ് പഠിച്ചു പോകണം നല്ലതാണ്. ഓക്കെ, പാരസിറ്റിക് ആൻജിയോസ്പോം. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാരസിറ്റിക് ഓർഗാനിസം എന്താണ്? കസ്റ്റൂട്ട് അല്ലേ. പിന്നെ ഉള്ളത് പിന്നെ നമ്മുടെ ലോറാന്തസ് ഒക്കെ ഉണ്ട് അല്ലെ, ഇത്തിൽ കണ്ണിയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് അങ്ങനെയല്ല, ലോകത്തിൽ മൊത്തത്തിലുള്ള പറയുന്നത് രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രിഗായ എന്നും ഓർബാൻജി എന്നും പറഞ്ഞ രണ്ട് പ്ലാന്റുകളാണ്. ദ പാരസിറ്റിക് ആൻജിയോസ്പോംസ് ആർ ഹയർ പ്ലാന്റ്സ് വിച്ച് ആർ പാരസിറ്റിക് ഓൺ അതർ ഹയർ പ്ലാന്റ്സ്. മോർ ദാൻ 3000 സ്പീഷീസ് ആർ ഫൗണ്ട് ഇൻ 9 ഫാമിലീസ്. ഏത് പാരസൈറ്റിക്സിലാണ്, സോറി, ഹയർ പ്ലാന്റ്സ് എത്രയുണ്ടെന്നാണ് പറയുന്നത്. ദെൻ സ്ട്രിഗ ആൻഡ് ഓർബാൻജി ആർ ടു പ്രോമിനന്റ് ജനറ വിച്ച് ആർ സെറ്റ് ടു ബി parasitic bees, weed plants. On germination of their seeds, they attach themselves to roots of their host plants by a structure named haustorium, ingarella haustorium, and abstract nutrients causing losses of yield. Other genera of parasitic agents such as viscum and cascuta are for diseases which have profound economic and social consequences. നിങ്ങളെ പറയും ഇത് സ്ട്രിഗ ഒരം പറയാം, വിസ്കം പറയാം, കസ്ക്യൂട്ട പറയാം. നോക്കിയ ഇതാണ് സ്ട്രിഗ, ബ്യൂട്ടിഫുൾ ആണ്, നല്ല ഫ്ലവർ ആണ് അല്ലേ. ഓർബാൻ ചെയ്താണ് നമ്മുടെ കസ്ക്യൂട്ട, മൂടില്ലാത്ത ആളുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക്. ഇതാണ് വിസ്കം, നമ്മുടെ ലോറാമസ്ക പോലെ ഇരിക്കും. ഇത്രയൊക്കെയാണ് കോമൺ ആൻജിയോസ്പേം ആയിട്ടുള്ള പാരസിറ്റിക് പ്ലാന്റ്സ്. അടുത്ത ഫഞ്ച, ഏറ്റവും പ്രധാനപ്പെട്ടത് ഫഞ്ചയാണ്. ഫഞ്ചയെ എന്തുകൊണ്ടാണ് 5 reasons ഉണ്ട് കറ്റാസ്ട്രോഫിക് പ്ലാന്റ്, അതായത് കോസ് ഒരു പത്തോജൻ എന്ന് പറയാൻ കാരണം. 5 reasons പെട്ടെന്ന് വായിക്കാൻ നോക്കിയെ. The spores providing copious inoculum which may infect further plants. എന്താണ് ഇഷ്ടം പോലെ spore ഉണ്ട് അല്ലേ. And their latent period, that is the time between the infection and production of further infectious propagules, usually spores may be only few days. വളരെ കുറച്ച് ദിവസങ്ങളിലൂടെ തന്നെ പുതിയ പുതിയ spore ഉണ്ടാക്കിയത് ഇൻഫെക്ഷൻ വീട്ടിലേക്കാക്കും. The spores, if they are vegetables, നനഞ്ഞിരിക്കുകയാണെങ്കിൽ, may be spread as high density inoculum in surface water or in droplets by rain splash. Alternatively, ഇനി അങ്ങനെ അല്ലെങ്കിലോ, നോൺ വെറ്റബിൾ സ്പോർട്സ് ബി കാരിഡ് ലോങ് ഡിസ്റ്റൻസസ് ബൈ വിൻഡ്. അപ്പം നനഞ്ഞിരുന്നാല് ഏറ്റവും പ്രശ്നം, നീ നനഞ്ഞിരുന്നെങ്കിൽ വിൻഡ് വഴി ഭയങ്കര ദൂരേക്കൂടെ അവിടെയൊക്കെ പ്രശ്നമില്ല. ദെൻ ദേ മേ പ്രൊഡ്യൂസ് കോമ്പൗണ്ട്സ് ദാറ്റ് ആർ ഫൈറ്റോടോക്സിക് ഓർ എ ബാറ്ററി ഓഫ് എൻസൈംസ് ദാറ്റ് ഡിസ്ട്രോയ് പ്ലാന്റ്സ്. ഫൈറ്റോടോക്സിക് ആയിട്ടുള്ള കുറെ എൻസൈംസ് ഉണ്ടാക്കും അല്ലെ, അല്ലെങ്കിൽ കുറെ സബ്സ്റ്റൻസ് ഉണ്ടാക്കും, അങ്ങനെയാണ് ഈ നശിപ്പിച്ച് കളയുന്നത് ക്രോപ്പ് പ്ലാന്റ്സിലേക്ക്. ദെൻ ബയോട്രോഫിക് പത്തോജൻസ് സച്ച് ആസ് റസ്റ്റ് ആൻഡ് മിൽഡ്യൂസ് ഡ്രോ ന്യൂട്രിയൻസ് എവേ ഫ്രം എക്കണോമിക്കലി വാല്യുബിൾ
part of the plant by production or induction of growth regulators such as cytokines and consequently depressin. ഇത്രയും കാര്യങ്ങളാണ് പഞ്ച് എന്തുകൊണ്ടാണ് ഏറ്റവും പ്ലാസ്റ്റിക് ആവാൻ കാരണം എന്ന് പറയുന്നത്. ഞാൻ അടുത്ത ഞാൻ പറഞ്ഞു ഹൂമൈസിസും പ്ലാസ്മോഡിയോ ഫൈസും ക്ലൈട്രോമൈസിസും ഒക്കെ എന്താണ് എന്താ ഇപ്പൊ പറഞ്ഞ പോലെ നേരത്തെ ഗ്രൂപ്പ് ഇപ്പൊ പ്ലാസ്മോഡിയോസും ഒക്കെ പഞ്ചെ തന്നെയുണ്ടായിരുന്നു. അതിനെ പുതിയ ക്ലാസിഫിക്കേഷൻ മാറ്റുന്നതാണ് വേറെ ഗ്രൂപ്പിലേക്ക് വന്നത്. വിച്ച് കണ്ടെയ്ൻ സച്ച് ഇമ്പോർട്ടൻ്റ് പ്ലാൻ പത്തോജൻസ് ഫൈറ്റോഫ്തോറ പ്രഗ്നോസ്പോറ പിത്തിയം ഇതൊക്കെ ഹൂമൈസിസിലാണ് വരുന്നത്. അണ്ടിൽ റീസെന്റ്ലി ബിൻ ക്ലാസിഫൈഡ് ആസ് പഞ്ചെ ബട്ട് ആർ മോർ പ്രോപ്പർലി പേസ് വെൽ അവേ from the fungi in the kingdom Chromista pudiyilekku maati and are considered separately. Then Plasmodiophoromycetes which are sometimes referred as slime mold pandu fungi ayirunnu are not fungi ipo fungi alla and are therefore also given the section of their own aganeyana maati Plasmodia example Stemonitis Stemonitis nalla nammude naadile pattaimekku undavana sambhavam. Then Chytridiomycetes Syngitrium endobiotic nulladana the example is that cause of potato wart disease is the obligate pathogen consisting only two types of sporangia winter and summer. So okay. Winter sporangia germinate in the spring and release new spores which are propelled by the single flagellum enable them to move in the soil water and reach the living pore. So nam padikkunde ningal oronnu padichala inde example padichala edu idinde ee Chytridiomycetes endanu nallano or example padikku oronninde example padikku kada endanu. And next comes nematodes. Nematodes നമ്മൾ കണ്ടുവല്ലേ മെലഡോഗ എന്താ നമ്മൾ റൂട്ട് ചിപ്പ് വിൽറ്റ് ഓഫ് പെപ്പർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ. ആർ ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് പാരസൈറ്റിക് ഓർഗാനിസംസ് കോസിംഗ് ക്രിട്ടിക്കൽ ലോസ് ഡയറക്ട്ലി ബൈ ദർ പാരസൈറ്റിക് ആക്ടിവിറ്റീസ് ഓൺ ദ പ്ലാന്റ് ആൻഡ് ഓൾസോ ഇൻഡയറക്ട്ലി ബൈ ആക്ടിംഗ് വെക്ടേഴ്സ് ഓഫ് പ്ലാന്റ് പാരസൈറ്റ് വൈറസ്. മെലഡോഗയും ഗ്രൂപ്പിൽ റൗണ്ട് വൈപ്പ് അല്ലെ ചിപ്പ് വിൽറ്റ് ഓഫ് കോക്കിനോട്ട് നമ്മൾ ഐ മീൻ പെപ്പർ നമ്മൾ പഠിച്ചു. അതിനടുത്ത് ആൽഗെ ആൽഗയിലെ എന്തുകൊണ്ടുള്ളത് സഫലറോസ്പിറോസെൻസ് പറഞ്ഞ ആൽഗയുണ്ട് അസോസിയേറ്റഡ് വിത്ത് ഡിസീസ് സംതിങ് ഓവർ 280 സ്പീഷീസ് ആൻഡ് കൾട്ടിവേറ്റ്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആൻഡ് ഇൻ വൺ സ്റ്റഡി അപ് ടു 98% ഓഫ് ലീവ്സ് ഓഫ് സിട്രസ് സാറ്റിഫോളിയ. സിട്രസ് സാറ്റിഫോളിയ ലീഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഉണ്ടാക്കുന്നത് ഈ സഫലറോസ്പിറോസെൻസ്. നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ സഫലറോസ്പിറോസെൻസ് ഉണ്ടാക്കുന്ന റെഡ് റസ്റ്റ് ഓഫ് ടീ എന്ന് പറയും. അതായത് തേയിലേമേ ഇലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് മൂന്നാറൊക്കെ പോകുമ്പോൾ തേയില എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത്തിരി മെച്ചുറ ഇലയൊക്കെ അതിനകത്ത് ചുവന്ന പാടുകൾ വരും റെഡ് റസ്റ്റ് ഓഫ് ടീ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ആൽഗൽ ഡിസീസസ് ആണ് ആൽഗൽ ഡിസീസാണ് ഇതിന്റെ പ്രശ്നം വെച്ചാൽ ലീഫിൽ വരുമ്പോൾ അതിന്റെ വിഗർ നഷ്ടപ്പെടുകയും ലീഫിന്റെ ക്വാളിറ്റി പോവുകയും ചെയ്യും. അപ്പൊ ആൽഗ വരും. ദെൻ ബാക്ടീരിയ കോസിംഗ് പ്ലാന്റ് ഡിസീസസ് ഒറിജിനലി ക്ലാസിഫൈഡ് ഇത് 5 ജനറ ദ ഗ്രാം പോസിറ്റീവ് സൈനോ കോറി കോറിനെ ബാക്ടീരിയ ആൻഡ് ഗ്രാം നെഗറ്റീവ് ആഗ്രോ ബാക്ടീരിയ നെർവേനിയ സ്യൂഡോമോണസ് ആൻഡ് സാന്തോമോണോസ്. സാന്തോമോണോസ് നിങ്ങൾ പഠിച്ചേക്കാം പഠിച്ചിട്ടുണ്ടല്ലോ സാന്തോമോണോസ് സിട്രി സിട്രസ് ക്യാങ്കറിന്റെ പത്തോജൻ. അടുത്ത ഫൈറ്റോപ്ലാസ്മ നോക്കിയേ ഷോഡ് ദാറ്റ് അൾട്രാതിൽ സെക്ഷൻ ഓഫ് ഫ്ലോയം ഓഫ് പ്ലാന്റ്സ് അഫക്റ്റഡ് കണ്ടെയ്ൻ പാർട്ടിക്കിൾസ് റിസംബിൾ ആനിമൽ ഓഫ് ഹ്യൂമൻ മൈക്രോപ്ലാസ്മ. ഇവിടെ എന്താണ് ഫ്ലോയത്തിലാണ് കണ്ടേക്കുന്നത്. നമ്മൾ എന്ത് പഠിച്ചു കോക്കനട്ടിന്റെ റൂട്ട് വിൽറ്റ് ഓഫ് കോക്കനട്ട് അല്ലേ. ഫൈറ്റോപ്ലാസ്മ സപ്പോർട്ട് സെവറൽ 100 ഡിസീസസ് ഓഫ് പ്ലാന്റ്സ് ഇൻക്ലൂഡിംഗ് many that are important agricultural coconut lethal yellowing then viruses prathege parayanda aarilla covid inde kaalavana plant il mathrulla manushilekku milli prashnam undayikondirikkana many of which cause catastrophic diseases that have wide host range okay they have been classified into 3 families and 32 groups 32 groups these are based on the morphology the type of nucleic acid they contain rna ano dna ano ഞാറിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് ആണോ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണോ ഇതൊക്കെ നോക്കിയിട്ടുണ്ട്. വെദർ ദ ന്യൂക്ലിക് ആസിഡ് ഈസ് സിംഗിൾ ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് ദ മീൻ ഓഫ് ട്രാൻസ്മിഷൻ എക്സെട്ര ദ മീൻസ് ഓഫ് ട്രാൻസ്മിഷൻ എക്സെട്ര. അടുത്ത് വിറോയിഡ്സ് എന്താണ് വിറോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് റിയോൺ ബിയോൺ വെറിയോഡ്സ് നമ്മൾ പഠിച്ചാൽ ഓർ സ്മോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് കോവാലന്റ് ക്ലോസ് സർക്കുലർ അൺഎൻക്യാപ്സുലേറ്റഡ് ആർഎൻഎ എന്താണ് ഹിയർ ദേർ ഇസ് നോ പ്രോട്ടീൻ കോഡ് ഓർ പ്രോട്ടീൻ കോഡ് അറ്റ് ഓൾ അതാണ് അൺഎൻക്യാപ്സുലേറ്റഡ് അതായത് ക്യാപ്സിഡ് ഇല്ല എന്നുള്ളതാണ്. പ്രോട്ടീൻ മാത്രമുള്ള ക്യാപ്സിഡ് ഇല്ല. അതേസമയം പ്രിയോണിൽ എന്താണ് പ്രോട്ടീൻ മാത്രമുള്ളൂ ഐ മീൻ ഇവിടെ എന്താണ് റിയോഡ്സിൽ എന്താണ് ആർ എൻ എ മാത്രമേ ഉള്ളൂ ക്യാപ്സിഡ് ഇല്ല പ്രോട്ടീൻ ഇല്ല. ഇനി പ്രിയോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രിയോണിൽ എന്താണ് ആർ എൻ എ ഇല്ല പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. ഹിയർ എൻക്യാപ്സുലേറ്റഡ് ആർ എൻ എ ആൻഡ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ ഹൈലി ബേസ് പെയർഡ് റോഡ് ലൈക്ക് സെക്കൻഡറി സ്ട്രക്ചർ ഡീനർ ആണ് കണ്ടുപിടിച്ചത് നമ്മൾ അറിയാനാണ് ഡീനർ ബിറോയിഡ്. ബിറോയിഡ് എറ്റിയോളജി ഇസ് എസ്റ്റാബ്ലിഷ് ഫോർ അറ്റ്ലീസ്റ്റ് ഡസൻ പ്ലാന്റ് ഡിസീസസ് ഇൻക്ലൂഡിംഗ്
സച്ച് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഡിസീസ് അഗൈൻസ്റ്റ് പൊട്ടറ്റോ ഓഫ് സ്പിൻഡിൽ വിറോയിഡ്സ്. പൊട്ടറ്റോ ഓഫ് സ്പിൻഡിൽ നമ്മളിപ്പോ പഠിച്ചില്ലേ, വിറോയിഡ്സിന്റെ ഒരു വിറോയിഡ്സിന്റെ പ്ലാന്റ് ഡിസീസ് പഠിച്ചതാണ് സ്പിൻഡിൽ അല്ലെ, പൊട്ടറ്റോ ഓഫ് സ്പിൻഡിൽ ഡിസീസ് എന്നുള്ളതെന്ന് പഠിച്ചു. അപ്പൊ ഇത്രയാണ് പ്ലാന്റ് ഡിസീസുകളൊക്കെ ഉള്ളത്. അപ്പൊ ഇതും കൂടി നിങ്ങളൊന്ന് ശരിക്കും പഠിക്കും. ഓരോ ഗ്രൂപ്പും നിങ്ങൾ ആദ്യം തന്നെ എക്സാം എഴുതുമ്പോൾ ഏതാണ് എങ്ങനെ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ഡിസീസ് ബേസ്ഡ് ഓൺ പോസിറ്റീവ് ഓർഗാനിസം എന്ന് ആദ്യം തന്നെ ഇത്ര എഴുതണം, ഇത്രയങ്ങ് എഴുതണം. എന്നിട്ട് ഓരോന്നും എടുത്തിട്ട് ഓരോന്നിന്റെ താഴെ രണ്ടോ മൂന്നോ സെന്റൻസുകളും വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ച് എഴുതിക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് കിട്ടും. അപ്പൊ അടുത്ത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ക്ലാസ് കൂടി നമുക്ക് നാളത്തെ കൂടി എടുക്കാമെന്ന് വിചാരിക്കുന്നു. അതോടെ നമുക്ക് നിർത്താം. ഓക്കെ, സോ താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ് ഹിയർ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാൻ മടിക്കണ്ട. പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ്, നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മെസ്സേജ് ചെയ്തോളൂ. ഒരു മടി വിചാരിക്കേണ്ട, നിങ്ങളുടെ സാറന്മാരുടെ അടുത്തോ ടീച്ചർമാരുടെ അടുത്തോ ചോദിച്ച് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.